പ്രകൃതി ദൃശ്യങ്ങൾ എന്നും പഴയകാലം മുതലേ മ്യൂറലുകളുടെ നമുക്ക് ഒരുപാട് നിറഞ്ഞു കാണാൻ സാധിക്കും. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൃക്ഷങ്ങൾ. പല രീതിയിൽ നമ്മൾ വൃക്ഷങ്ങൾ വരയ്ക്കും, അതിൽ ഒരു പ്രത്യേക രീതിയിൽ എങ്ങനെയാണ് വരയ്ക്കണേ എന്നുള്ളതിനെ കുറിച്ച് നമുക്കിന്ന് നോക്കാം. എല്ലാവർക്കും ആർട്ട് വിത്ത് മനോജ് മത്തശ്ശേരിയിൽ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ ചാനലിനെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യണമെന്ന് നമ്മൾ നോക്കി. അതോടുകൂടി ആ നാല് രീതികളും നമ്മൾ ഏതാണ്ട് ഡെമോസ് ചെയ്ത് കഴിഞ്ഞു. ബിന്ദുജം, രൈഖികം, പത്രകം, ലേപനമുണ്ട്. ഈ നാല് രീതികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ പതുക്കെ തുടങ്ങാൻ പോകുന്നത് വൃക്ഷങ്ങൾ അല്ലെങ്കിൽ പ്രകൃതി ദൃശ്യങ്ങളിൽ തന്നെ മ്യൂറലുകളിൽ വരുന്ന മരങ്ങൾ എങ്ങനെയാണ് വരയ്ക്കണമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം പ്രകൃതിദത്തമായ അഞ്ച് നിറങ്ങൾ മഞ്ഞ, ചുവപ്പ്, പച്ച, വെള്ള, കറുപ്പ്. ഈ അഞ്ച് നിറങ്ങളിൽ നിന്നുകൊണ്ടാണ് പഴയ കാലത്തെ മ്യൂറലുകളിൽ തീർച്ചയായിട്ടും അതിന്റെ വർണ്ണ ഭംഗി തീർത്തിരുന്നത്. അതിൽ തന്നെ പ്രകൃതിയൊക്കെ വരയ്ക്കുന്ന സമയത്ത് അതിമനോഹരമായിട്ട് പച്ചയുടെ പല രൂപങ്ങൾ, പല ഭാവങ്ങൾ, അതായത് നമ്മൾ നമുക്കറിയാം പല രീതിയിൽ പച്ച എങ്ങനെ നമ്മൾ തയ്യാറാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു എപ്പിസോഡ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പല രീതികളിലുള്ള പച്ചകളുണ്ട്, തത്തപ്പച്ച, കറുകപ്പച്ച, അങ്ങനെ പല രീതികളിലും പച്ച നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് വളരെ മനോഹരമായിട്ട് ഇലകൾ വരയ്ക്കും. ബ്രൗൺ പോലെയൊക്കെ ആക്കിയിട്ടോ അല്ലെങ്കിൽ റെഡിന്റെ തന്നെ കുറച്ചുകൂടി ഗ്രീൻ ചേർത്തിട്ടുള്ള കളർ വെച്ചിട്ടുള്ള തടികൾ, അതിമനോഹരമായ രീതിയിൽ മരങ്ങൾ വരയ്ക്കാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മളുടെ ഇന്നത്തെ രീതിയിലേക്ക് ഒരു ചുവർചിത്രത്തിൽ ഒരു മരം എങ്ങനെ വരയ്ക്കാം, പല രീതിയുണ്ട്, അതിൽ ഒരു രീതി നമുക്ക് ഇന്നൊന്ന് ചെയ്തു നോക്കാം. ഒരു ഔട്ട്ലൈൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി, നിങ്ങൾക്ക് കണ്ടാറിയാം. ഒരു ബാംബോ ഷ്യൂ യെല്ലോ ഓക്കർ വെച്ചിട്ട് ഞാനൊരു വൃക്ഷത്തിന്റെ ഒരു ഔട്ട്ലൈൻ ആയിട്ട് തടിയും കുറച്ച് ഇലയുടെ ഭാഗവും ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ കളർ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് സാപ്പ് ഗ്രീൻ ആണ്. സാപ്പ് ഗ്രീൻ കളറ് വളരെ ലൈറ്റായിട്ട് വാഷ് ചെയ്യാവുന്ന രീതിയിൽ ലൂസാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഇല വരയ്ക്കേണ്ട സ്ഥലങ്ങൾ മുഴുവൻ നമ്മൾ സാപ്പ് ഗ്രീൻ വെച്ചിട്ട് വാഷ് ചെയ്യും. നോക്കിക്കോളൂ നിങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു വാഷ്, ഒരു പ്രത്യേക ശൈലിയിലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഓരോ ഇലകളുടെ കൂട്ടങ്ങളായിട്ടാണ് വരച്ചിരിക്കുന്നത്. എപ്പോഴും നാച്ചുറൽ കളറ് അതിന്റെ അടുത്ത് നിൽക്കുന്നത് വാട്ടർ കളറാണ്. അതുകൊണ്ടാണ് ഞാൻ വാട്ടർ കളറിൽ ഡെമോസ് ചെയ്ത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ആരോ ചോദിച്ചിട്ടുണ്ട് അക്രിലിക്കിൽ ഞാൻ ചെയ്ത് കാണിക്കാൻ. നിങ്ങളെ സാപ്പ് ഗ്രീൻ വെച്ചിട്ട് ഞാൻ ഇലയുടെ ഭാഗം മുഴുവൻ ഒരു തവണ വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ സാപ്പ് ഗ്രീൻ തന്നെ കുറച്ചെടുത്തിട്ട് അല്പം പ്രഷ്യൻ ബ്ലൂ കൂടി ചേർത്തിട്ട് ഒരു ഡാർക്കർ ആയിട്ടുള്ള കുറച്ചൊരു ഗ്രീനിഷ് ബ്ലൂ കൂടിയിട്ടുള്ള ഒരു കളർ ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കളർ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഇപ്പോൾ ചെയ്തതിൻ്റെ മുകളിൽ കൂടി ഞാൻ ഷെയ്ഡ് ചെയ്യണം. നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ ചെയ്തതിൻ്റെ ഔട്ടർ ലൈൻസിൽ കൂടി ഞാൻ ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള കളർ വെച്ചിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന മെത്തേഡ്സിലാണ് കേട്ടോ ഞാൻ ചെയ്ത് പോകണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ള എളുപ്പം കൂടി ആലോചിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു ട്രീ മാത്രം ഞാൻ എടുത്തിട്ട് ഞാൻ ചെയ്യണം. നമുക്കൊന്നും കൂടി ഒന്ന് ഡാർക്കാക്കാം. കുറച്ച് പല തവണ ചെയ്യുന്ന ഷെയ്ഡിങ്ങുകളാണ് എപ്പോഴും മ്യൂറലിന് ഭംഗി കൂട്ടുന്നത്. നമുക്കിതൊരു ഫൈനൽ ലെയറിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇത് ഈ കളർ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. സൈഡ് മാത്രം നമ്മളിത് ഡാർക്കറാക്കുകയാണ്. ഡാർക്കറാക്കിയിട്ട് നമ്മൾ ബ്രഷ് ഒന്ന് വാഷ് ചെയ്യണം. ബ്രഷ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതാ ഇപ്പം നമുക്കൊരു മരത്തിൻ്റെ ഒരു എഫക്റ്റ് നമുക്കിവിടെ കാണാം. അപ്പോൾ നമുക്ക് ഇലകൾ ചെയ്യാനുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഷെയ്ഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ തടിയാണ്, ട്രങ്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം. അതിൽ ഞാൻ ഗ്രാംബോജ് ഹ്യൂ അല്പം എടുത്തിട്ട് അതിലേക്ക് സ്വല്പം ബ്രൗൺ, അതായത് ബേൺസിയനെയും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ് ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് വാഷ് ചെയ്യാം. നമ്മളിപ്പോൾ ഗ്രാംബോജ് ഹ്യൂവിൻ്റെ ബേൺസിയനെയും കൂടി ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ആ മിക്സ് വെച്ചിട്ട് ആദ്യത്തെ ഒരു ലെയർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്തിരിക്കുകയാണ്. ഇത് തടി വരയ്ക്കുമ്പോഴും ഇല വരയ്ക്കുമ്പോഴും ഒക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ചെയ്യാം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ ബ്രൗൺ തന്നെ എടുക്കണം. ഡാർക്ക് ബ്രൗൺ തന്നെ എടുത്തിട്ട് ഇപ്പോൾ ചെയ്ത ഷെയ്ഡിങ്ങിൻ്റെ മുകളിൽ കൂടി നമുക്ക് സൈഡ് മാത്രം ഒന്ന് ഷെയ്ഡ് ചെയ്യണം. നിങ്ങൾക്ക് ആ ഷെയ്ഡിങ് എഫക്റ്റ് ശരിക്കും കാണാനുണ്ടോ? വളരെ സിമ്പിളായിട്ട്, നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കാതെ വെറുതെ ഒരു സിമ്പിളായിട്ട് ചെയ്തു പോയാൽ മതി. അപ്പം നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കൊരു മരത്തിൻ്റെ രണ്ട് സൈഡ് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ശരിക്കൊരു മരത്തിൻ്റെ ഒരു ത്രീ ഡയമെൻഷണൽ എഫക്റ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മരമാണ്. നമുക്ക് പല രീതികളിൽ വരയ്ക്കാം മരം. ഞാൻ ചെയ്യുന്നുണ്ട് വേറെയും. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. മാത്രമല്ല വളരെ സിമ്പിളായിട്ട് ഒരു മരം എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്കിപ്പോൾ ഇതിൽ കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് കുറച്ചും കൂടി ഒന്ന് ഡാർക്കാക്കാം. നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഇതുണ്ടോ, ഇങ്ങനെ നമ്മൾ മ്യൂറൽ ഡിസൈൻസിലൊക്കെ നമുക്ക് ചെയ്യാം മരങ്ങൾ. ഇനി നമുക്ക് ഇതേ കളർ തന്നെ വെച്ചിട്ട് ഈ സൈഡും കുറച്ച് ഡാർക്കാക്കാം. ഇനി നമ്മൾ ഈ ബ്രൗൺ തന്നെ എടുക്കുക, ബേൺസിയനെ തന്നെ കുറച്ച് എടുക്കുക കളർ. നമുക്ക് ചില ഡിസൈൻസൊക്കെ ഇങ്ങനെ ചെയ്യാം. ഇതൊക്കെ നമ്മളുടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫ്രീഡം അനുസരിച്ചിട്ട് വേണമെങ്കിൽ മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ചെയ്തോളണം എന്ന് നിർബന്ധങ്ങളൊന്നുമില്ല. നമ്മൾ ആ ഒരു മരത്തിൻ്റെ ഷേപ്പൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ചില ഡിസൈൻസാണ്.
അപ്പൊ നമ്മൾ ഏതാണ്ട് മരം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ചൊരു കുനിപ്പ് പോലെയൊക്കെ ഇങ്ങനെ ചെയ്യാം. ആണെങ്കിൽ ഒരു ശരിക്കും ഒരു ട്രീഡേതായിട്ടുള്ള രീതിയിൽ നമ്മൾ സൈഡൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കുറച്ച് ഗ്രെയിൻസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ നമുക്ക് ചെറുതായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനിയാണ് നമ്മൾ ഇതിന്റെ മെയിൻ ബ്ലാക്ക് ചെയ്യാന്നുള്ളതാണ്. ബ്ലാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെയാണ് ബ്ലാക്ക് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക രീതിയുണ്ട്, ഏത് രീതിയിലാണ് ഞാൻ തുടങ്ങുന്നതെന്നും ഏത് രീതിയിലാണ് ഞാൻ അവസാനിപ്പിക്കുന്നതെന്ന് നിങ്ങൾ നോക്കണം. അതായത് നമ്മൾ സെൻട്രിൽ നിന്നായിരിക്കും എപ്പോഴും തുടങ്ങുന്നത്. ഈ ഒരേ റൗണ്ട്സ് നമ്മൾ എടുത്തിട്ട് അതിന്റെ സെന്ററിൽ നിന്നാണ് ബ്ലാക്ക് ഇടാനായിട്ട് നമ്മൾ ആസ് യൂഷ്വൽ ഒരു 000 വളരെ ചെറിയ ബ്രിസിൽസ് ഉള്ള ഒരു ബ്രഷാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇത് കൂടുതലായിട്ട് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. സെന്ററിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത്, സൈഡിൽ നിന്നല്ല. നിങ്ങളിങ്ങനെ പൂക്കളുടെ ഇതള് പോലെ നിങ്ങളിങ്ങനെ വരയ്ക്കണം. നോക്കിക്കോളൂ, കംപ്ലീറ്റ് നിങ്ങളിങ്ങനെ വരച്ച് വരച്ച് പോവാം. തിൻ ലൈൻസ് ആയിട്ട് നിങ്ങളിങ്ങനെ ഇലകൾ പോലെ പുറത്തേക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് ഒരു ടൈപ്പിൽ നമ്മുടെ മരം വരയ്ക്കുന്നതാണ്. നമ്മൾ ആല് ഇതൊക്കെ വേറെ രീതികളിലൊക്കെ വരയ്ക്കും. നമുക്ക് പല മരങ്ങൾ നമുക്ക് വരച്ച് നോക്കാം, പല രീതികൾ. ഇത് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു രീതിയാണ് മ്യൂറലിൽ ഇങ്ങനെ വരയ്ക്കുന്നത്. നിങ്ങൾ നോക്കിയപ്പോൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇലയുടെ ഒരു എൻഡ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അത് നമ്മൾ മെല്ലെ ഇങ്ങനെ 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 ഫില്ല് ചെയ്ത് തന്നെ വരണം. ചിലർ ഇവിടെ ബ്ലാക്ക് കളർ അടിച്ച് കളയാറുണ്ട്. അത് നമുക്ക് സൗകര്യമുള്ള പോലെ ചെയ്യാം. അത് പഴയ അപ്പുറത്തുള്ള ഇലയുടെ സെൻറ്ററായിട്ട് നമുക്കിങ്ങനെ കാണിക്കാൻ വേണമെങ്കിൽ വളരെ ലൈറ്റായിട്ട് നിങ്ങൾ വളരെ തിൻ ലൈൻസായിട്ട് വരയ്ക്കുക. ഇത് നമ്മൾ ഷെയ്ഡിങ്ങിൻ്റെ ഭംഗിയും കൂടി നമ്മൾ ബ്ലാക്ക് ഇട്ട് കഴിയുമ്പോൾ അറിയുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആദ്യം ആ ഒരു ഡാർക്കർ ഷെയ്ഡ് വെച്ചിട്ടും ലൈറ്റർ ഷെയ്ഡ് വെച്ചും ഷെയ്ഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. ഒരു കൂട്ടം ഇലകൾ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻഡ് നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് കഴിഞ്ഞ വണത്തെ പോലെയാണ് നിങ്ങൾ നോക്കുക. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങളിങ്ങനെ എൻഡ് മാത്രം ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു കൂട്ടം ചെയ്ത് നോക്കാം. നിങ്ങൾ കണ്ടു കാണുമ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ വളരെ സമയമെടുത്ത് ചെയ്യുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. വേറെ ഒട്ടും ധൃതി പിടിക്കരുത്. നിങ്ങൾ ഒരു വർക്ക് തീർത്ത് എടുക്കാനായിട്ട് ചിലപ്പോൾ സമയം ഒരുപാട് എടുക്കും. മാസങ്ങളൊക്കെ കൊണ്ട് തീർക്കുന്ന വർക്കുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ സമയമെടുത്ത് പേഷ്യൻ്റായിട്ടിരുന്ന് ചെയ്യുക വർക്ക്. ഇപ്പം ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് ഒരു പച്ച നിറമാണ് ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ നിറങ്ങൾ ഉപയോഗിക്കാം. കുറച്ചും കൂടി ലൈറ്റർ പച്ച വേണമെങ്കിൽ ലൈറ്റർ പച്ച, കുറച്ചും കൂടി ബ്ലൂഷ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ സാധാരണ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ അതാ നമ്മൾ ഏതാണ്ട് ലാസ്റ്റ് ഒരു സ്റ്റേജിലേക്ക് എത്തി. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലകൾ തീരുകയാണ്. ഇവിടെ നോക്കിക്കോളൂ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സമയമെടുത്ത് പതുക്കെ പതുക്കെ വർക്ക് ചെയ്യുക. ഓരോ ഇല ആയിട്ടിരുന്ന് വരയ്ക്കണം. അപ്പോൾ കുറച്ച് ക്ഷമ വേണം. മ്യൂറൽ ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം കൂടിയാണ് ക്ഷമ. അതുപോലെ നിങ്ങൾക്ക് വരച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു ബോറടി പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ടൊക്കെ വരയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളത് വരയ്ക്കുമ്പോൾ എൻ്റെ ഒരു കണ്ടിന്യൂറ്റിയിൽ ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ എൻ്റെ ഭംഗി കുറയും. എന്ന് വെച്ചാൽ പല വർക്കുകളും ഇങ്ങനെ റിപ്പീറ്റേഷനാണ്. ഇങ്ങനെ ഒരുപാട് നേരം ഇരുന്ന് ചെയ്യേണ്ട വർക്കുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഡോട്ട്സ് ഇട്ട് ബിന്ദുജൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. നമ്മൾ ആ ഡോട്ട്സിലാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു മടി തോന്നുമ്പോൾ നമ്മളൊന്ന് നിർത്തി ചെയ്താലും കുഴപ്പമില്ല. വർക്ക് ചീത്തയാവാതെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം ഏതാണ്ട് നമ്മൾ ആ മരത്തിൻ്റെ ഇലകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി തടിയാണ് ചെയ്യാൻ പോകണം. തടി നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ എങ്ങനെ ചെയ്യണം. തടി ചെയ്യുമ്പോൾ നമ്മൾ ചില മ്യൂറലിലെ ചില ഡിസൈൻസൊക്കെ നമ്മൾ ഈ തടിയിൽ കൊണ്ടുവരും. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നോക്കിക്കോളൂ നിങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്നത്. ഇത്തരത്തിലൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഇപ്പോൾ തടിയുടെ രണ്ട് സൈഡും നമ്മൾ ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് കളർ ഇടുകയാണ്. ഇതൊക്കെ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെ ഫ്രീഡം അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന വർക്ക് ചെയ്യാവുന്ന സ്ഥലങ്ങളാട്ടോ. ഇപ്പോൾ തടിയിലൊക്കെ ഇങ്ങനെ ചില വരകളൊക്കെ ഉണ്ടാവും, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെല്ലാം നമ്മളിങ്ങനെ എടുത്ത് ഇത്തരം കുനിപ്പുകളൊക്കെ നമ്മൾ മ്യൂറലിൽ ഒരുപാട് ഉപയോഗിക്കുക. അതിൻ്റെ ഒരു ഭംഗി കൂട്ടും. ഇതെല്ലാം ഒരു മണിമാല ഡിസൈനിൻ്റെ മറ്റൊരു പതിപ്പാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് മണിമാല ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മൾ മ്യൂറലിൽ ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ വർക്കും കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ. ഇതിപ്പോൾ നമ്മൾ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞു. ഇതാ ബ്ലാക്ക് നമ്മൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ മ്യൂറലിൽ നമ്മൾ ചെയ്യാനുള്ള ബ്ലാക്ക് എല്ലാം നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്രൗൺ നമുക്ക് സ്വല്പം കൂട്ടാം ഈ മരത്തിൽ. അത് ബ്ലാക്ക് ചെയ്തതിന് ശേഷം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി. അതുകൊണ്ടാണ് ഞാനത് ആദ്യം ചെയ്യാതിരുന്നത്. നമുക്കൊന്ന് കുറച്ച് ബ്രൗൺ ചില സ്ഥലത്തുനിന്ന് കൂട്ടിയാൽ നല്ല ഭംഗിയായിരിക്കും. ചില ഡെപ്തുകൾ നമ്മൾ കൂട്ടുകയാണ്. ഡെപ്ത് കൂട്ടിയിട്ട് നമ്മളതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡിങ് പോലെ ചെയ്യും. ഇനി നമ്മൾ ആ ഒരു ബ്ലാക്ക് ഇട്ടതിന് ശേഷം ചെയ്യുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് എവിടെയാണ് വേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബ്ലാക്ക് ഇട്ടതിന് ശേഷം ചെയ്യുമ്പോൾ അത് എപ്പോഴും ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടു ഒരു ഒഴുക്കുണ്ട് പല സ്ഥലത്തും. നമ്മളത് മ്യൂറലിൽ ഉപയോഗിക്കുന്ന ഒരു ഒഴുക്ക് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ. ഈ ഒരു വളവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ മ്യൂറലിൽ ചെയ്യുന്ന വർക്കുകളാണ്. ചില സ്ഥലങ്ങളിൽ ചില പോത് പോലെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല മരത്തിൻ്റെ, അത്തരം ഡിസൈനുകളൊക്കെ നമുക്ക് കൊണ്ടുവന്നാൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ചില ഗ്രെയിൻസൊക്കെ ഇങ്ങനെ മരത്തിൽ കാണും. അതൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ കൊണ്ടുവന്ന് വരുമ്പോൾ നല്ല കാണാനായിട്ട് തന്നെ ഒരു ശരിക്കും അതിൻ്റെ ഒരു ഒറിജിനാലിറ്റിയും നല്ലൊരു ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നമ്മളൊരു മരം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ പ്രോസസ്സ് ഒന്നും കൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ മരത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുന്നു. ആ ഔട്ട്ലൈനിൽ കൂടി നമ്മൾ ഗാംബോജ് ഹ്യൂ യെല്ലോ ഓക്കർ മിക്സ് വെച്ചിട്ട് നമ്മൾ
ഒന്നും കൂടി ഒരു ബ്രഷിൽ ഔട്ട്ലൈൻ ചെയ്യും ഫസ്റ്റ്. അതിനുശേഷം നമ്മൾ ആ മരത്തിന്റെ ഇലകൾ വരുന്ന ആ ഒരു സ്ഥലം മാത്രം ഒരു ലൈറ്റർ സാഫ് ഗ്രീനിൽ ഫുള്ളായിട്ട് വാഷ് ചെയ്യും. ആ ഒരു വാഷിന്റെ ഡെപ്ത് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ സെന്ററിൽ കാണുന്നത് ആ ഒരു ഫസ്റ്റ് വാഷ് ഇത്രേ ഉള്ളൂ. ഈ ഒരു ലെവൽ വാഷാണ് ഫസ്റ്റ് കാണുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് പ്രഷ്യൻ ബ്ലൂവും കുറച്ച് സാഫ് ഗ്രീനും കൂടി ആഡ് ചെയ്തിട്ട് അതിന്റെ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് ആ സെന്ററിൽ മാത്രം ലൈറ്റ് വരുന്ന രീതിയിൽ ഈ മരത്തിന്റെ കൂട്ടങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് വരച്ചു, ഇലകൾ വരച്ചു. ഇല വരയ്ക്കുമ്പോൾ തുടങ്ങേണ്ടത് സെന്ററിൽ നിന്നാണ്. സെന്ററിൽ നിന്ന് ഇങ്ങനെ വരച്ച് വരച്ച് കൊണ്ടുവന്നിട്ട് സൈഡിലേക്ക് നമ്മൾ നിർത്തുന്ന രീതിയിൽ ചെയ്യാം. തടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഗാംബോഷ്യയും ബേൺസിയനെ കൂടി മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്തത്. അതിനുശേഷം ബേൺസിയനെ വെച്ചിട്ട് നമ്മൾ ആ ഡിസൈൻസ് ചെയ്തു. ഡിസൈൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ഇട്ടതിന് ശേഷം നമ്മളെവിടെയൊക്കെയാണ് മരത്തിന് വ്യത്യാസങ്ങൾ കുറച്ച് ഡാർക്കർ ആക്കാനുള്ളത്, കുറച്ച് ഗ്രെയിൻസ് വരുത്താനുള്ളത്, ആ ചെറിയ പോത് പോലെയൊക്കെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവൻ നമ്മൾ ഡാർക്കർ ബ്രൗൺ വെച്ച് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു മരം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു തരത്തിലുള്ള മരമാണ്. ഇതുപോലെ പല രീതിയിലും നമുക്ക് മരങ്ങൾ വരയ്ക്കാം. അപ്പോൾ ഒരു മരം എങ്ങനെയാണ് ചൂരചിത്രത്തിൽ വരയ്ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു രീതി നമ്മളിന്ന് ചെയ്തു നോക്കി. പല രീതികളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ്. മറ്റു പല രീതികളുണ്ട്. നമ്മൾ ആലില അങ്ങനെ പലതും വരയ്ക്കാം. നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഇനിയും ചെയ്തു നോക്കാം. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഞാനിടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ ഇതെല്ലാം ദയവായിട്ട് കമൻറ്റുകളായിട്ട് ഇടുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് ഉത്തരങ്ങളുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വരയുടെ വിശേഷവുമായി അടുത്ത എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.